Namaskaram. നവവിപ്ലവകാരികളെ മുഴുവൻ തേച്ചൊട്ടിച്ച് മുൻ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയായ അഡ്വക്കേറ്റ് ശങ്കുറ്റിദാസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. ശങ്കുറ്റിദാസ് കുറിച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: നവവിപ്ലവകാരികളുടെ വിഷമം നിങ്ങൾ മനസ്സിലാക്കണം. തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ ജനിക്കാൻ അല്പം വൈകിപ്പോയതുകൊണ്ട് വിപ്ലവത്തിന് സ്കോപ്പ് കൊണ്ടായിരുന്ന കാലഘട്ടം തന്നെ മിസ്സായി. രാജ്യത്തിന് പണ്ടേ സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് അധിനിവേശ ശക്തിക്ക് എതിരെ പോരാടാനില്ല. ജന്മിത്വം ഫ്യൂഡൽ വ്യവസ്ഥയും അവസാനിച്ചതുകൊണ്ട് ഉന്മൂലനം ചെയ്യാൻ വർഗശത്രുക്കളില്ല. ബൊളിവിയയിലോ ക്യൂബയിലോ ഒന്നും പോയി ഒളിപ്പോര് നടത്താൻ സാമ്രാജ്യത്തെ ഭീകരൊന്നും അവിടെ ബാക്കിയില്ല. ഇവിടെ തന്നെ കാട് കയറി മാവോയിസ്റ്റ് ആവാമെന്ന് വിചാരിച്ചാൽ തണ്ടർബോൾട്ടിന്റെ ഉണ്ട വിഴുങ്ങാനൊട്ട് ധൈര്യവുമില്ല. പിന്നെന്തു ചെയ്യും ഒരു വാണബി വിപ്ലവകാരി? എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു വിപ്ലവം നടത്താൻ അവർക്കും ഉണ്ടാവില്ലേ ഉള്ളിൽ കൊതി? അപ്പോൾ ഉള്ളത് വെച്ച് പറ്റുന്ന വിപ്ലവമൊക്കെ തട്ടിക്കൂട്ടുന്നു. ഒത്തത്തിനെ വിപ്ലവം എന്ന് വിളിച്ച് സ്വയം സമാധാനിപ്പിക്കുന്നു. എല്ലാ ദിവസവും കഴിച്ചിരുന്ന ബീഫും പൊറോട്ടയും ഒരു നിയമത്തെ ലംഘിക്കാതെ തന്നെ കയ്യിലെ കാശ് കൊടുത്ത് അന്നും കഴിക്കുന്നതുവരെ വിപ്ലവ പ്രവർത്തനം ആകുന്നതൊക്കെ അങ്ങനെയാണ്. ഡൽഹിയിലോ മഹാരാഷ്ട്രയിലോ മറ്റോ ബീഫ് കഴിക്കുന്നവരെ തുറങ്ങലിലടയ്ക്കുന്ന ഒരു മർദ്ദക ശക്തി ഉണ്ടെന്നും ആ മർദ്ദക ശക്തിയെ താൻ ഇതിനാൽ വെല്ലുവിളിക്കുകയാണെന്നും സങ്കല്പിച്ച് കഴിക്കുമ്പോൾ ആ ബീഫിനും പൊറോട്ടയ്ക്കും ഒരു വിപ്ലവ ടേസ്റ്റ് കിട്ടും. അത്രയൊക്കെ ഉള്ളു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. എന്തായാലും നവവിപ്ലവകാരികളെല്ലാം എയറിൽ കയറിയിട്ടുണ്ട്. അത് ഈ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ വായിച്ചാൽ മതിയാകും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ടിവിയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ട് അറിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള, ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം ഒരു മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടിവിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.